ഐ സി യു പീഡന കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിത ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി അനിത എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അനിത ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ഇന്നലെ രാത്രിയാണ് അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങിയത്. 6 ദിവസം നീണ്ട സമരത്തിന് ഒടുവിൽ ആണ് അനിത ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റീജോയിൻ ചെയ്യുന്നതിന്, തിരികെ ജോലിയിലേക്ക് എത്തുന്നതിന് എത്തിയിട്ടുള്ള അനിത. അനിത മാധ്യമങ്ങളെ കാണുവാൻ തയ്യാറാകുമോ എന്നതിൽ ഉൾപ്പെടെ വ്യക്തത കൈവരേണ്ടതുണ്ട്. വലിയ പോരാട്ടം തന്നെയാണ് അനിത നടത്തിയത്. പ്രത്യേകിച്ച് താൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ ജോലിയിൽ തുടരണം എന്ന നിലപാട് അനിത സ്വീകരിക്കുന്നു. പക്ഷേ അനിതയ്ക്ക് വലിയ പ്രതിബന്ധങ്ങളെയാണ് അതിജീവിക്കേണ്ടി വന്നത്. ഇവിടെ ഒരിടയ്ക്ക് വേണ്ടി, അതിജീവിതയ്ക്ക് വേണ്ടി അനുകൂലമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ ആയിരുന്നു സഹപ്രവർത്തകരും ഒപ്പം തന്നെ തൊഴിലാളി യൂണിയനുകളുമെല്ലാം എതിർ നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ വേട്ടയാടപ്പെട്ടു എന്ന് തന്നെയാണ് അനിതയുടെ ഭാഷയിൽ പറയേണ്ടത്. എന്തായാലും അനിത പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഈ ഘട്ടത്തിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അനിത ജോലിയിലേക്ക് പ്രവേശിക്കാൻ എത്തിയതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. സാക്ഷര കേരളത്തിലാണ് ഇത്തരം ഒറ്റപ്പെടലുകൾ ഉണ്ടായത് എന്നത് ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇരയോടൊപ്പം നിൽക്കുക എന്നതാണ് പൊതുസമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ പോലും ഇരയ്ക്കൊപ്പം നിന്നതിൻ്റെ പേരിലാണ് താൻ ഒറ്റപ്പെട്ടു പോയത് എന്നതായിരുന്നു അനിതയുടെ പ്രതികരണം. അതും ആതുര സേവന രംഗത്ത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഒരു സ്ത്രീ ചികിത്സയ്ക്ക് എത്തിയതിന് ശേഷം ആശുപത്രിയിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കപ്പെടുന്നത്. അവിടെ ആ സ്ത്രീക്ക് പിന്തുണയറിയിച്ചു എന്നതാണ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഒറ്റപ്പെടേണ്ടി വന്നത്. അനിതയ്ക്ക് അനിതയുടെ പ്രതികരണം തേടുകയാണ്. എന്തായാലും മാധ്യമപ്രവർത്തകർ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ കോടതിയിലൂടെ അനുകൂലമായ ഉത്തരവ് സ്വന്തമാക്കിക്കൊണ്ട് അങ്ങനെയാണ് അനിതയ്ക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചത്. പക്ഷേ അപ്പോഴും മുട്ടാപ്പോക്ക് അനിത പ്രതികരിക്കുക. സർക്കാരിന്റെ ഈ നിലപാടോട് എനിക്ക് ബഹുമാനവും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ റിവ്യൂ പോകുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. സർക്കാർ കോടതിയിൽ നീതിപൂർവമായി പ്രവർത്തിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോഴും? സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതി ശത്രുതാപരമായ നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ എന്തായിരിക്കും അതിനോടുള്ള പ്രതികരണം? കോടതിയിൽ ഇനി എന്ത് ഇതെടുക്കാനാണ്? ഞാൻ എന്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ. അതിലെനിക്ക് നീതിപൂർവമായ ഒരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അത് സർക്കാരിൽ നിന്നും ഇനി ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹർജിയുമായി മുന്നോട്ട് പോകാൻ എന്നാലും എനിക്ക് ഹൈക്കോടതിയിലല്ലേ അത് പോയിരിക്കുന്നത്. നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ഒരു പൗരനാണല്ലോ. അപ്പൊ അതിൽ നിന്നും എനിക്ക് നീതി തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? കോടതിയലക്ഷ്യ ഹർജി നമ്മൾ നേരത്തെ കൊടുത്താണല്ലോ. അത് പിൻവലിക്കാൻ ഇനി പറ്റില്ലല്ലോ. പിൻവലിക്കുന്നില്ല? ഇല്ല, അത് മുന്നോട്ട് പോകും. കാരണം 6 ദിവസം ഞാൻ ഇവിടെ വെയിലത്തിരുന്ന് നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ. ഈ പുനഃപരിശോധന ഹർജിയിൽ സർക്കാർ പറയുന്നത് 18 പേർക്ക് ഈ PBI-ന്റെയേക്കാൾ അർഹതയുണ്ട് എന്നുള്ളതാണ്. അതിലൊക്കെ ഞാൻ എന്ത് പറയാനാ? ആ 18 പേര് എന്റെ ജൂനിയേഴ്സാണ്. അപ്പം സീനിയറായ എന്നെ നിർത്തിയിട്ട് ഹൈക്കോടതിയുടെ വിധിയും മാനിക്കാതെ ആ 18 പേരെയും ഈ ഒരു വേക്കൻസിയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അറിവിൽ സമരത്തിനെതിരെ ഭരണാനുകൂല സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധമാണ് നടത്തിയിരുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ആശങ്കയുണ്ടോ? അതിനൊരു ആശങ്കയുണ്ട്. വിശദീകരണ യോഗം ഒരു പ്രകടനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതേ തലത്ത് തന്നെ ജോലിയിൽ കയറുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകില്ലേ? ഏതായാലും ഇത്രയും ഞാൻ പൊരുതി ജയിച്ചില്ലേ. ഇനി ഒരു 6 വർഷം സർവീസ് ഉണ്ട്, അതും പൊരുതി തന്നെ നിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സർക്കാരിനോട് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണ്?
സർക്കാർ നീതിയുടെ കൂടെ എപ്പോഴും നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളും നമ്മളെ വിശ്വസിച്ച് വരുന്ന രോഗികളെ അവിടുത്തെ ജീവനക്കാർ ആ രോഗിക്ക് വേണ്ട സുരക്ഷയും സംരക്ഷണവും ഒരുക്കേണ്ടത് സർക്കാരിന്റെയും അവിടുത്തെ ഓരോ ജീവനക്കാരുടെയും താഴെത്തട്ടിലുള്ള ഓരോ ജീവനക്കാരുടെ തൊട്ട് മുകളിലുള്ള ജീവനക്കാരുടെയും കടമയാണ്. അത് നിർവഹിക്കാൻ എല്ലാ ജീവനക്കാർക്കും ബാധ്യതയുണ്ട്. അപ്പോൾ ആ ബാധ്യത സർക്കാരും കൂടെ കണക്കാക്കണം. ഒരാൾക്ക് വേണ്ടിയും ഈ ഇത് മാറ്റാൻ പാടില്ല. അപ്പോൾ സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സർക്കാർ അപ്പം ആ രീതിയിലാണ് താങ്കളെയും ഈ ഇതിൽ പെടുത്തിയിരിക്കുന്നതാണ് മന്ത്രിയുടെ അടക്കം വിശദീകരണം. കാരണം ഒരു സൂപ്പർവൈസറി ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് കോടതിയിൽ തെളിയിക്കട്ടെ. എന്റെ ഭാഗത്ത് എന്ത് വീഴ്ചയുണ്ട് കോടതിയിൽ തീരുമാനിക്കട്ടെ. ഈ ആറ് ദിവസം മാത്രമല്ല, ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയിട്ട് മാസങ്ങളായി. അതെ, രണ്ടര മാസത്തോളം ഞാൻ മെഡിക്കൽ ഗ്രൗണ്ടിൽ ലീവിലായിരുന്നു. അപ്പൊ ദീർഘനാളത്തെ പോരാട്ടമാണ്. അതിനുശേഷം ജോലിയിൽ കയറുമ്പോൾ സന്തോഷമുണ്ട്. ഒരു വർഷമായിട്ട് ഞാൻ ഈ പോരാട്ടത്തിൽ തന്നെയാണ്. ഒരു വർഷമായി, കഴിഞ്ഞ മാർച്ച് 18, 2023 തുടങ്ങിയ പോരാട്ടമാണിത്. നേരത്തെ ഇവിടെ എൻജിഒ യൂണിയൻ നേതാവ് കേസ് കൊടുത്തിരുന്നല്ലോ, അതിലൊരു നടപടി വേണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ടോ? നേരത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അത് എന്നെ ഈ പ്രിൻസിപ്പൽ കവാടത്തിൽ മുന്നിൽ യൂണിഫോമിൽ നിന്ന് എന്നെ ഒരു പിന്നെ എന്താണ് പ്രകോപനവും ഇല്ലാതെ ഇങ്ങോട്ട് കയറി എന്നെ ആക്രമിച്ചതാണ്. അതിന്റെ ഇതിൽ സർക്കാരിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. സൈബർ ഇതിലും എന്നെ അയാൾ ആക്രമിച്ചിരുന്നു. ഞാൻ അത് സൈബർ സെല്ലിന് വിട്ട് പുനരന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും. ഓ, എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എവിടെയാണേലും കുഴപ്പമില്ല, ഞാൻ ജോലി ചെയ്യും. താങ്ക് യു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സ് PB അനിതയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. നിയമ പോരാട്ടത്തിനൊടുവിൽ അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ടാണ് അനിത വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ഭരണാനുകൂല സംഘടന ഉൾപ്പെടെ അനിതയ്ക്ക് എതിരായി നിലപാട് സ്വീകരിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ സ്ഥാപനത്തിൽ ഇനിയും ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നത് അനിതയെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെ പിന്നോട്ട് പോകാൻ താൻ ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഈ വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി സർക്കാർ നൽകുമ്പോൾ പോലും സർക്കാരിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് അനിതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം എന്നതും എടുത്തു പറയേണ്ടതാണ്.